എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബീച്ചേച്ചി, എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന്, അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോഴ് എന്താ പറയുന്നേ, ഇന്നലത്തെ വീഡിയോ ഒത്തിരി പേർക്ക് ഇഷ്ടമായി. മാർക്കറ്റൊക്കെ കാണിച്ചതിന് ചന്ത, നമ്മുടെ തനതായ ഭാഷയിൽ പറഞ്ഞ ചന്തയിൽ പോയിട്ട് വരുന്നെന്ന് പറയത്തില്ലേ. എനിക്ക് ഈ ചന്തയിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും മീനിൻ്റെയൊക്കെ മാർക്കറ്റ് ആരുടെ വീഡിയോ ആവട്ടെ, കണ്ടൻറ് അങ്ങനെ കാണുവാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പോയി ഓപ്പൺ ചെയ്യും ഈ മീൻ കാണാനായിട്ട്. പണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ പേര് പറഞ്ഞ് റിൻഡുവാണ് പറഞ്ഞത്, ചേച്ചി ഞാനും ഒരു മീൻ കൊതിച്ചിയാ കൊച്ചിലെ തൊട്ടേ. അപ്പോൾ കൊച്ചിലെ എല്ലാവരും കളിയാക്കുമായിരുന്നു. എൻ്റെ കൊച്ചിലെ എനിക്കും ഇങ്ങനെ മീൻ കൊതിയായോണ്ടേ അമ്മ പറയായിരുന്നു, ഇവളെ ഒരു മീൻകാരനെയും കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന്. സത്യം പറഞ്ഞാൽ ഈ മീൻകാരൊക്കെ എനിക്ക് തോന്നുന്നു മീനൊന്നും അങ്ങനെ അവർക്ക് കഴിക്കാൻ തോന്നത്തില്ലെന്ന് തോന്നുന്നു. ഒരിടയ്ക്ക് ഞാനിങ്ങനെ അച്ചാറ് സ്ഥിരം ഇടുന്നോണ്ടേ എനിക്ക് മീനോട് താല്പര്യമില്ലായിരുന്നല്ലേ. അതങ്ങനെ ആയിരിക്കും നമ്മൾ ഈ അതിനെ അത് തന്നെ ഇങ്ങനെ എടുത്ത് കൈയൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്നോട് അത്ര ഇത് തോന്നത്തില്ല. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മട്ടൻ കടയിൽ പോകുന്നുണ്ട്. മട്ടൻ്റെ അച്ചാറിടാമായിരുന്നു, പക്ഷേ ഞാൻ അച്ചാറിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇത്തിരി സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഒക്കെ ആ ഈ വീഡിയോ ഞാൻ നേരത്തെ എടുത്തു വെച്ചതാട്ടോ. അതും ഈ വിസർജൻ്റെയൊക്കെ മുമ്പോട്ടുള്ള വീഡിയോയാണ്. അപ്പോൾ ഈ അടുക്കളയിലൊക്കെ എനിക്ക് നിന്ന് ഇപ്പം അടുക്കളയിൽ നിന്നിട്ട് ഫോണിൽ ഈ പിള്ളേരടത്തൊന്ന് സംസാരിക്കണമെങ്കിൽ അലറി വിളിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് എന്ന് വിളിക്കണം. അല്ലാതെ നമുക്ക് കേൾക്കത്തില്ല. ഇവിടെ എപ്പോഴും കൊട്ടും മേളും ഒക്കെ അല്ല. ഇതെന്ന് പറയുന്നത് ഓരോ വീടുകളിലും വെക്കുമല്ലേ, ഓരോത്തര വീട്. ഇത് സൊസൈറ്റിയുടെ വെച്ചോ, നമ്മുടെ മുമ്പിൽ സൊസൈറ്റിയുടെ വെക്കും, പിന്നെ ഓരോ വീടുകളിൽ വെക്കും. അപ്പോൾ അതിന് പോകുന്ന സമയത്തും ഇങ്ങനെ ഈ ഡ്രംകാരെ വിളിച്ച് ഇവിടെ കുറേ നേരം കൊട്ടും ഡാൻസും ഒക്കെ ആയിരിക്കും അത് കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ രാവിലെ മട്ടൻ കട ഞങ്ങൾക്ക് ഇന്നാളൊരു ഒരബദ്ധം പറ്റിയായിരുന്നു. ഇതുപോലെ അച്ചാറിന് പോയി, ഞങ്ങൾ സാധാരണ ബീഫ് കടയിലൊക്കെ ആണെങ്കിൽ അവർ ലേറ്റായിട്ടാണ് വിളിക്കുന്നത്. അതുപോലെ നമ്മളങ്ങനെ മട്ടൻ വാങ്ങിച്ചിട്ട് ഇവിടെ പിള്ളേർക്കൊന്നും അങ്ങനെ മട്ടൻ ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ബോൺലെസ് മാത്രം വാങ്ങിച്ചാൽ നല്ലതാന്ന് തോന്നുന്നു. നമ്മൾ ഈ എല്ലോടുകൂടി അന്ന് വാങ്ങിച്ചപ്പോഴേ ഇവിടെ ആർക്കും അത്ര. അതുമല്ല, ചില മട്ടൻ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്, പക്ഷേ ചിലതിന് ഒട്ടും ഒരു വ്യത്യാസം. ഞാൻ ഈ ഇപ്പം വാങ്ങിച്ചതിനും ഒരു ടേസ്റ്റ് വ്യത്യാസം. സാധാ നമ്മുടെ ബീഫ് പോലെ ഇരുന്നു. പിന്നെ അത്ര ഇതിനങ്ങനെ വേവില്ല, കിളുന്ന പോലെ. നമ്മൾ ബീഫൊക്കെ ആണെങ്കിൽ ഒന്ന് അങ്ങോട്ട് കുക്കറി വേവിച്ചിട്ട് അങ്ങോട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ എടുക്കുമ്പോഴേ അത് പിന്നെ അച്ചാറിട്ടാലും അങ്ങ് സോഫ്റ്റ് ആവത്തില്ല, ചവയ്ക്കുമ്പോൾ ഒരിത്തിരി ഹാർഡ് പോലെ ഇരിക്കും. മട്ടൺ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, നല്ല അധികം വേവുമില്ല. അത് എത്ര ഫ്രൈ ചെയ്താലും അത് ഇച്ചിരി സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ മട്ടൻ്റെ ഒക്കെ എന്തോന്നു, മട്ടൻ കടയിലെന്നൊക്കെ പറയുന്നത് രാവിലെ വന്നിട്ടൊരു 11 മണിയാകുമ്പോൾ സാധനം തീരും. അങ്ങനെ അന്ന് ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു. ഇന്നങ്ങനെ രാവിലെ 7 മണി 7:30 ഞങ്ങൾ പോയി, അതുകൊണ്ട് കിട്ടി. ഒരിടത്ത് ഞങ്ങളുടെ ഈ ഏരിയയിൽ തന്നെ ഒന്ന് അപ്പുറം ഇപ്പുറം ഒരിടത്തുണ്ട്. അവിടെ ചോദിച്ചപ്പോഴും ഇല്ലായിരുന്നു, അവർക്ക് ബോൺലെസ് ആയിട്ട് തരാൻ വേണ്ടി ഇല്ലായിരുന്നു. അന്നേരം അവർ പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തലേന്നേ പറയണമെന്ന്. കാരണം എല്ലാം എടുത്ത് വെച്ചിട്ട് ആർക്കും അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ, ചിലർ ഈ വിൽക്കുന്ന സമയത്താണെങ്കിൽ ആൾക്കാർ ഞങ്ങൾ എന്നിട്ട് ചെന്നിട്ട് സാധനം കുറയുമായിരുന്നു. പിന്നെ ഞങ്ങൾ വേറെടുത്ത് വന്നു. അപ്പോൾ അവർ ഈ ഹോട്ടലുകാർക്കൊക്കെ ഒത്തിരി അന്നേരം ചിലടത്തെ ഇവരുടെ സ്വഭാവം എന്തോന്നോ, ഇത് മട്ടൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഈ ചിക്കൻ കാര്യം ഞങ്ങളങ്ങനെ നോക്കത്തില്ലായിരുന്നു. ചിക്കൻ്റെ കാര്യം അവർ വില ഇച്ചിരി 50 രൂപ എങ്ങനെ കുറച്ചിട്ട് വെയിറ്റ് അത് കള്ളത്തരം കാണിക്കും. ഞങ്ങൾ വീട്ടിൽ വന്ന് തൂക്കാറില്ലായിരുന്നു. ഒരു പ്രാവശ്യം തൂക്കി നോക്കിയോടനെ ഗ്രാമിൽ വ്യത്യാസമുണ്ട്. എന്നിട്ട് നമ്മൾ വീഡിയോ വാട്സപ്പ് ചെയ്തെടുത്തിട്ട് അവരെ കാണിച്ച്. ആദ്യം പിന്നെ അവർ ജീവിതത്തിൽ ഞങ്ങൾക്ക് കുറച്ച് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് അളന്നാലും നമ്മൾ തൂക്കിയാലും ചെയ്യുമ്പോൾ ഞങ്ങളുടെ അവർ വെയിറ്റ് കുറച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇവരോട് എങ്ങനെ പറയണം, ഇവർ പറഞ്ഞ് ഒരു 10 ഗ്രാമേലും നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചുകൊണ്ട് ഞാൻ 1 കിലോ തരാമെന്ന്. അപ്പോൾ എനിക്ക് അന്നേരം ഉള്ളതാ, അവർ 15 ഗ്രാം എക്സ്ട്രാ ആയിരുന്നു ഉള്ളത്. മട്ടൻ 1 ഗ്രാമിന് തന്നെ അത്രയ്ക്ക് വിലയല്ലേ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. രണ്ട് കടയിൽ പോയിട്ട് സാധനം കിട്ടിയില്ല, ഇത് 3-ാമത്തെ കടയാ. ഇവിടെ കുറച്ച് സാധനം ഉണ്ടായിരുന്നു. അന്നേരം പുള്ളിക്കാരെ ആ കണ്ടിച്ച് വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഏതോ ഹോട്ടലുകാർക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പം പറയുന്നത് 100,000 സാധനമുണ്ട്, ഞങ്ങളും കള്ളത്തരം കാണിക്കത്തില്ലെന്ന് പറയാമായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, വേറെ ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്.
അവർ നമുക്ക് വെയിറ്റ് ഉണ്ട്, വെയിറ്റ് കറക്റ്റ് അവിടെ നിന്ന് തൂക്കും. പക്ഷേ വീട്ടിൽ വരുന്ന ഉടനെ 100-200 gram ഈ 2-3 kilo ഒക്കെ വാങ്ങിക്കുമ്പോൾ 1/4 kilo ഒക്കെ കുറയും. അപ്പോൾ ഇത് രാവിലെ പോയല്ലേ, പിന്നെ വന്നിട്ട് ഇവർക്ക് ഞാൻ ബ്രെഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ പ്രൈസമോന് ടിഫിൻ കൊണ്ടുപോകണം. അപ്പോൾ പ്രൈസമോന് ടിഫിൻ കൊണ്ടുപോകാൻ 2-3 ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചപ്പാത്തി മസാല ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇത്രയും ക്യാരറ്റും എടുത്ത് ക്യാപ്സിക്കും എടുത്ത് ഒരു ടൊമാറ്റോയും സവാളയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ടേ അടിപൊളിയായിട്ട് നമുക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് കിട്ടും. നമ്മളിത്തിരി ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുമ്പോഴാണ് നമുക്കത് അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആവാത്തത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കട്ടെ. കാരണം ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല, രണ്ടിടത്ത് ഞങ്ങൾ പോയിട്ട് മൂന്നാമത്തെ സ്ഥലത്താണ് പോയെന്ന്. അപ്പം വീട്ടിൽ വന്ന ഉടനെ 10 മണിയാകാറായി. അപ്പം പെട്ടെന്ന് ഇതുണ്ടാക്കി എടുക്കണം. അവന് 11:30 ആകുമ്പോഴത്തേന് പോകണം. വെളിയിലില്ലേ ഭയങ്കര സൗണ്ടാണ് ഈ ഡ്രമ്മിൻ്റെ ഒക്കെ. ഞാനൊന്ന് കേൾപ്പിക്കാമേ. ഇയർഫോൺ വെച്ചിട്ടുള്ളവരൊന്ന് മ്യൂട്ട്, ഇച്ചിരി ഒന്ന് മ്യൂട്ട് ഇതാക്കണേ, കുറയ്ക്കണേ. ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് ഒന്ന് ഇച്ചിരി ഒന്ന് വഴട്ടി എടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വഴന്ന് പോണ്ട, പച്ചപ്പൊന്ന് പോയാൽ മതി. എന്നിട്ട് അതിലേക്ക് വളരെ കുറച്ച് മാത്രം, ഒരു സ്വല്പം 1/4 teaspoonനോളം മഞ്ഞൾപ്പൊടി, 1/2 teaspoon കാശ്മീരി മുളക് പൊടി, 1/4 teaspoonനോളം ഗരം മസാല, ഇച്ചിരി പെപ്പർ പൗഡർ, ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകാനായിട്ട്. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് അവന് ഇഷ്ടമാണ്. അവന് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇവന് ഈ മുട്ട കൊണ്ടുപോകുമ്പം അവന് ടിഫിൻ കൊണ്ടുപോകാൻ പേടിയാണ്. എന്നാൽ പിള്ളേരൊന്നും അങ്ങനെ ചോദിക്കത്തില്ല. നോൺ വെജ് അയ്യോ ഞങ്ങൾ കഴിക്കത്തില്ലെന്നേ പറയത്തുള്ളൂ. ഈ കച്ചനങ്ങ് പേടിയാണ്, അവരെന്തോലും പറയുമോ എന്നുള്ളത്. ഞാൻ പറഞ്ഞ ഏടാ, അവരൊന്നും പറയത്ത്, ടീച്ചറൊന്നും പറയത്തില്ലല്ലേ. നീ കൊണ്ടുവന്നതിന് എന്തുവാ, ഇപ്പം ചപ്പാത്തിക്കകത്ത് മുട്ട ഇങ്ങനെ എഗ് റോൾ ചെയ്ത് കൊടുക്കാനോ അങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ചൊറയ്യോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ടെൻഷൻ ഇല്ല. ഇപ്പം ദോശക്കകത്താണെങ്കിലും ഒരു എഗ് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് എഗ് ദോശ അങ്ങനെ ചപ്പാത്തി റോള് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമല്ലേ ബ്രെഡിൻ്റെ അകത്താന്നേലും. അപ്പോൾ ഈ ചീനച്ചട്ടിക്കകത്ത് ഇത്തിരി നടുക്കി പിടിച്ചായിരുന്നു, അതുകൊണ്ട് ഞാനൊരു ഇച്ചിരിയും വെള്ളം ഒഴിച്ചു കൊടുത്തതാണ്, അതൊന്ന് ലൂസാവാൻ വേണ്ടി മസാലയെല്ലാം കൂടെ. അതിന് ഞാൻ ഒരു പിഞ്ച്, ഒരു നുള്ള് പഞ്ചസാര അങ്ങോട്ട് വിതറിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഇതിന് കിട്ടും. അഥവാ മസാലയുടെ ഇങ്ങനെ കുത്തലുണ്ടെങ്കിൽ അതങ്ങ് മാറും. എന്നിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം ഒരു പുളിയും മധുരം എല്ലാം കൂടെ ആവും. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത ചപ്പാത്തി, ഇന്നാൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇളക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഒന്ന്, എന്നിട്ട് തീ ഏറ്റവും കുറച്ച് വെക്കണം ഈ സമയത്തെ. പാത്രം ഏതാന്ന് വെച്ചാൽ അതനുസരിച്ച് തീ ഓഫാക്കി ഇട്ടാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ അകത്തൊന്ന് അടച്ചിടുമ്പോഴത്തേക്കിന് ആ ചപ്പാത്തിക്കകത്തൊക്കെ അങ്ങ് മസാല കയറി പിടിച്ചോളും. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാനൊന്ന് ചേർന്ന് അടച്ചിടുന്നുണ്ട്. മട്ടനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന്, ഇനി മട്ടൻ അച്ചാർ ഉണ്ടാക്കണം. ഉച്ചക്കത്തിൽ നിന്ന് തയ്യാറി പെട്ടെന്ന് ചെയ്യണം. കുറച്ച് പയറ് എടുക്കുന്നുള്ളൂ, ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കട്ടെ കുറച്ച് നേരത്തേക്ക്. ഞാൻ മത്തങ്ങയും പയറും അരിഞ്ഞ് കുക്കറി വേവാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ ഈ കറിവേപ്പില, അച്ചാറിടാൻ വേണ്ടി കറിവേപ്പില വാങ്ങിച്ചായിരുന്നു. അതിങ്ങനെ ഒന്ന് ഇതളാക്കി എടുത്തിട്ട് വെള്ളത്തി ഇട്ട് കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളം വാലാൻ ബാൽക്കണി വെച്ചിട്ട് പിന്നെ ഞാൻ അകത്ത് തന്നെ മുറത്തിയിട്ട് ഫാനിൻ്റെ കീഴിൽ വെച്ച് ഉണക്കി
ഇപ്പം ആവശ്യത്തിനുണ്ടതൊക്കെ എടുത്തിട്ട് ബാക്കി ഞാൻ ഡബയിലിട്ട് വെക്കും. അപ്പം നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. ഞങ്ങളിപ്പോൾ മട്ട വാങ്ങിക്കാൻ പോകണേ വാങ്ങിച്ചുകൊണ്ട് വന്നേ ഒന്ന് രണ്ടടുത്ത് ചോദിച്ചോണ്ടേ അവർ പറഞ്ഞില്ല. സാധാരണ ഇവർ ഈ മിക്ക മലക്കറിക്കാരും എങ്ങനെയാണോ ചെയ്യുന്നത്, ഇങ്ങനെ സെപ്പറേറ്റ് കൊടുക്കാറില്ല. ഞാനിപ്പോൾ ഇത്രയും വാങ്ങിച്ചത് 10 രൂപയുടെയാണ്. 10 രൂപയ്ക്കോ 5 രൂപയ്ക്കോ അങ്ങനെ ചോദിച്ചാൽ അപ്പോൾ അവർ ഈ മസാല വാങ്ങിക്കത്തില്ലേ ആൾക്കാർ. അപ്പോൾ ഈ വെജ് ഭാജി വാങ്ങിക്കുന്നവർക്കൊരു ഒന്നോ രണ്ടോ ഇതൾ വെറുതെ ഇട്ട് കൊടുക്കും. അങ്ങനെ അതിനു വേണ്ടി അവർ വെച്ചേക്കുക. അന്നേരം നമ്മൾ ചോദിക്കുന്നുണ്ടേ ഇല്ലെന്ന് പറയും. പിന്നെ ഇവർ നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന ഒരു പയ്യനായ സ്ഥിരമല്ല ഇടയ്ക്ക് റീച്ചാൻ പോയി വാങ്ങിക്കുന്ന ആയതുകൊണ്ട് ആ പയ്യൻ 10 രൂപയ്ക്ക് എനിക്ക് തന്നെയാ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ വെണ്ടയ്ക്ക അരിഞ്ഞ് പെട്ടെന്ന് എടുത്തായിരുന്നു ഒരു മെഴുക്ക് വരട്ടിക്ക്. ഇപ്പം പേസമോന് ഇത് ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ. അപ്പോൾ അത് ഞാൻ ഇടയ്ക്കൊന്ന് അരിഞ്ഞ് അതിൻ്റെ അകത്തൊരു ടൊമാറ്റോയും ഇട്ടിട്ട്, ടൊമാറ്റോ അധികം ചേർക്കുന്ന ഇഷ്ടമല്ല ആശാനും. അപ്പോൾ ഞാൻ ഇന്ന് സാധാരണ ഞാൻ പാനിൻ്റെ അകത്താണ് ഇടുന്നത്. ഇന്ന് ചീനച്ചട്ടിയിലൊന്ന് വെച്ച് നോക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇതിലാവുമ്പം അടിക്ക് ഇത്തിരി പിടിക്കും, മറ്റേത് അടിക്ക് അങ്ങനെ പിടിക്കത്തില്ല. അപ്പോൾ അതൊന്ന് ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ട് അടപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ മട്ടൻ്റെ കാര്യങ്ങൾ നോക്കണം. ഞാൻ മട്ടനായി അരിയാതാണ് കൊണ്ടുവന്നത്, പീസാക്കാതെ. 1.5 കിലോ വാങ്ങിച്ചിട്ട് ഇപ്പോൾ നമുക്ക് 1 കിലോ വേണമെങ്കിൽ 1.5 കിലോ വാങ്ങിക്കണം. 1.5 കിലോ വാങ്ങിച്ചിട്ട് അരിഞ്ഞ് തരാൻ, അരിയണ്ടെന്ന് പറഞ്ഞു. ഇച്ചിരി സമയം എടുക്കും, കാരണം അതിൻ്റെ അകത്ത് അവർ ഫാറ്റെല്ലാം മാറ്റി തന്നു എങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ഇച്ചിരിയൊക്കെ കാണും. നമ്മൾ അരിയുന്ന സമയത്ത് കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു, നമുക്കൊരു ഉരുളയോളം വേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അരിഞ്ഞ സമയത്ത്. പിന്നെ അതൊക്കെ ഇരുന്ന് അരിഞ്ഞ് എടുക്കണമായിരുന്നു. അതുകൊണ്ട് സമയം കുറേ പോയതുകൊണ്ട് എനിക്ക് അച്ചാറിൻ്റെ വീഡിയോയും എടുക്കാൻ വിട്ടുപോയി. ഞങ്ങൾ ചെന്നുടനെ ഇഷ്ടംപോലെ ആൾക്കാരവിടെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെയുള്ളൊരു മട്ടൻ കഴിക്കും, പക്ഷേ അത് വാങ്ങിക്കുന്നത് 1/2 കിലോ അതേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. നല്ല വിലയല്ലേ അതിൻ്റെ ആ വൈറ്റ് ഉണ്ടല്ലോ ഈ നമ്മുടെ ഫാറ്റ്, അതിനും അവിടെ ആൾക്കാർ പറയും ഇച്ചിരി ഇടന്ന്. ഞാൻ ചിന്തിക്കുക, ഞാനിപ്പോൾ ഈ എടുത്ത് മാറ്റിയില്ലേ വീട്ടിൽ, അതാ ഓരോരുത്തർക്ക് അവർ അതിന് അവർ ചോദിക്കുന്നതിനെ കൊടുക്കുന്നത് ഒരു ഇച്ചിണീമാണ് കൊടുക്കുന്നത്. പക്ഷേ അത് ഞാൻ ഇപ്പം ചിന്തിക്കുന്നു, ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നേ അതെടുത്ത് വേശി കളയണ്ടായിരുന്നു, അത് സൂപ്പ് ഉണ്ടാക്കാമായിരുന്നു. നല്ല അരി ആട്ടം സൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതിൻ്റെ അതും കൊണ്ട് ഇച്ചിരി കുരുമുളകൊക്കെ ഇട്ട് വേവിച്ച് സൂപ്പ് ഉണ്ടാക്കാമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയും. ആടിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാം പ്രോട്ടീനും വിറ്റാമിനും ഒക്കെയാണ്. എനിക്കറിയത്തില്ല, ഞാൻ അങ്ങ് പറഞ്ഞത് എൻ്റെ പൊട്ടുതരം അല്ല. ഈ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നവർക്ക് ആട്ടിൻ്റെ സൂപ്പൊക്കെ കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ മത്തങ്ങയും പരിപ്പൂടൊക്കെ വെന്തായിരുന്നു, ഞാൻ അതൊന്ന് ഉടച്ചെടുക്കട്ടെ. ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വേണം നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ. അന്നതെല്ലാം ചെയ്തു വന്നപ്പോഴത്തേന് കുറേ സമയം എടുത്തു. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് ഞാൻ അതിൻ്റെ അരപ്പൊക്കെ അരച്ച് വെച്ചു. തേങ്ങയും മഞ്ഞപ്പൊടി ജീരകം വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരച്ച് ഇതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ട് ഇച്ചിരി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ട് ലാസ്റ്റിക് കടുക് വറുത്തെടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എന്നും വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് രാത്രിയിലല്ലേ കേൾക്കുന്നത്, അപ്പോഴല്ലേ ഈ പ്രീസമോൻ്റെ സർക്കസുകൾ ഇവിടെ നടക്കുന്നത്. ഇന്നും കുറച്ച് ഞാൻ കാണിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ ബൈക്കിൻ്റെ അകത്ത് പൂച്ച കയറിയിരിക്കുന്നതാണ്. എന്തോ ചേച്ചി സീറ്റ് മാന്തി കീറിയോന്ന് വെച്ചാൽ മതി, സീറ്റൊന്നും മാന്തി കീറിയില്ല, ഒരു പാവം പൂച്ചയായിരുന്നു, അതിരുന്ന് ഇങ്ങനെ ഉറങ്ങുമായിരുന്നു. ശരിയാണ്, ചില പൂച്ച ഇവിടെ ഞങ്ങളുടെ സൊസൈറ്റിയിലാണെങ്കിൽ ഓരോരുത്തരുടെ ഈ പൂച്ച ഉണ്ടല്ലേ, അപ്പോൾ അതിങ്ങനെ സീറ്റ് മാന്തി കീറും. ഞാൻ ഈ എക്സോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അതാ അടുക്കളയിൽ ഇങ്ങനെ ഭയങ്കര കുറ സൗണ്ട്. ഇനി റീസമോൻ്റെ കോക്രായങ്ങളാണ്.
പ്രൈസ് സൗണ്ട് ഉണ്ടാക്കാതെ എനിക്ക് ഇത്തിരി വോയിസ് ഓവർ കൊടുക്കണം. എടാ വോയിസ് ഓവർ കൊടുക്കണോ എനിക്ക്? അപ്പൊ ഞാൻ കേക്കുക വീഡിയോ, എന്നിട്ട് എനിക്ക് കൊടുക്കണം. ആദ്യം ഞാനൊന്ന് എടുത്തോണ്ടേ ആളൊന്ന് ആൾക്കൊരു ഡൗട്ട് തോന്നി, ആളൊന്ന് എണീറ്റ് എന്നെ തന്നെ നോക്കി. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് നിർത്തി. എന്നിട്ട് അവൻ്റെ ചിന്തയൊന്നും, ഇപ്പം എന്തോന്നവൻ പറഞ്ഞത്, ഞാൻ അവനോട് പറഞ്ഞ് നീ സൗണ്ട് ഉണ്ടാക്കാതെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കണം. അവൻ്റെ ചിന്ത ഞാൻ ഏതോ വീഡിയോ എഡിറ്റ് ചെയ്യുമല്ല, വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നെന്നാണ്. അവനതാ പറഞ്ഞ്, അമ്മ എഡിറ്റ് ചെയ്യും, വോയിസ് ഓവർ കൊടുക്കുമല്ലോ, അമ്മ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമല്ലായിരുന്നു എന്ന്. അപ്പം ഞാൻ അവ ഇങ്ങ് എണീറ്റ് വരാൻ നോക്കിയപ്പോഴത്തേക്കിനും ഞാനങ്ങ് കട്ടാക്കി. ഇതൊന്നും അറിഞ്ഞില്ല ഈ കിടന്ന് കാണിക്കുന്നതൊന്നും. ആദ്യം ഒരു ഡൗട്ട് ആൾക്ക് തോന്നി, ആളൊന്ന് എണീറ്റ് നോക്കാനായിട്ട് വന്നു. അപ്പോഴത്തേക്കിന് ഞാനങ്ങ് നിർത്തിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിത് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ, ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.